ഒരു വലിയ വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്ന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ISW എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഉക്രൈൻ റഷ്യയിലേക്ക് ഇറച്ചി കയറിയിരിക്കുന്നു, ഉക്രൈൻ സൈന്യം റഷ്യയിലേക്ക് 10 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ്. തെക്ക് പടിഞ്ഞാറൻ, റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ കുർസക് മേഖലയിലാണ്. കുർസക് മേഖലയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത്. ആ മേഖലയിലേക്ക് ഉക്രൈൻ സൈന്യം 10 കിലോമീറ്റർ ഉള്ളിലേക്ക്, റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഉക്രൈൻ ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ റഷ്യ ശക്തമായ തിരിച്ചടി നൽകി ആ അവിടെ കയറിയ ആ പട്ടാളത്തിനെ പുറത്ത് ആക്കും എന്നൊരു വാർത്ത കൂടി ഇത് നൽകുന്നുണ്ട്. ഇതിൽ പറയുന്നത് കുർസക് മേഖലയിലാണ്. കുർസക് മേഖല എന്ന് പറയുമ്പോൾ ഉക്രൈൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലയാണ്. ആ മേഖലയിലാണ് 10 കിലോമീറ്റർ ഉള്ളിലേക്ക്, റഷ്യയുടെ അകത്തേക്ക് ഈ ഉക്രൈൻ സൈന്യം കടന്നു കയറിയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരു 8 കിലോമീറ്റർ അകലെയുള്ള സുഡ്ജ എന്ന് പറയുന്ന ആ മേഖല പിടിച്ചടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉക്രൈൻ കഴിഞ്ഞ് കുറേ നാളായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. 5000 വരുന്ന ജനസംഖ്യ മാത്രമേ ഉള്ളൂ ഈ സുഡ്ജ എന്ന് പറയുന്ന റഷ്യൻ ഉക്രൈൻ ബോർഡറിൽ റഷ്യയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന്. ഏതായാലും ഇപ്പോഴൊരു വലിയ വാർത്ത തന്നെയാണത്, ഉക്രൈൻ റഷ്യയിലേക്ക് കടന്നു എന്ന്. കാരണം റഷ്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം വളരെ ശക്തമായൊരു രാജ്യമാണ് റഷ്യ, പ്രത്യേകിച്ച് പുട്ടിനെ പോലുള്ളൊരു ഭരണാധികാരി ഇത് അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കാനോ കയ്യും കെട്ടി നോക്കിയിരിക്കാനോ ശ്രമിക്കില്ല. ഒരുപക്ഷെ ഒരു കനത്ത തിരിച്ചടി, ഒരു കനത്ത വില ഉക്രൈൻ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. മിസ്റ്റർ ന്യൂസിൻ്റെ മലയാളം.